സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കാസർഗോഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആർഎസ്എസ് ജമാഅത്തെ ഇസ്ലാമി ചർച്ചയെ മുഖ്യമന്ത്രി വിമർശിച്ചു. ആർഎസ്എസിനോട് എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്ക് യുഡിഎഫുമായാണ് ബന്ധമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയതയും പരസ്പര പൂരകമാണ്. ആർഎസ്എസിന് എന്താണ് രാജ്യത്തിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആർഎസ്എസുമായി ഇസ്ലാമിക് ചർച്ചയെ മുഖ്യമന്ത്രി വിമർശിച്ചു. നമുക്കറിയാം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു കാര്യം വെളിവാക്കപ്പെടും. അത് ജമാഅത്തെ ഇസ്ലാമിയും ആർഎസ്എസും തമ്മിൽ നടന്ന സംഭാഷണമാണ്. എന്ത് കാര്യമാണ് അവർക്ക് തമ്മിൽ സംസാരിക്കാനുള്ളത് എന്ന് ഇന്ന് സമൂഹത്തിൽ എല്ലാവരും ചോദിക്കുകയാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഈ ചോദ്യം ഉയരുന്നത് നാം കാണുന്നു. നമ്മുടെ രാജ്യത്ത് ആർഎസ്എസ് എന്താണ്, സംഘപരിവാർ എന്താണ് എന്നത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ അടുത്ത നാളുകളിൽ പോലും അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടാൽ ഒന്നു തള്ളുന്നതിന് മടിയില്ല എന്നത് എത്രയോ സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത ദിവസമാണ് രണ്ടുപേര് സഞ്ചരിക്കുമ്പോൾ അവരെ ചുട്ടുവന്ന സംഘപരിവാറിൻ്റെ ക്രൂരത പുറത്തു വന്നു. അതിന് ഇടയാക്കിയത് അവർ മുസ്ലിമാണ് എന്ന് മാത്രമാണ്. ഈ പറയുന്ന തരത്തിലുള്ള ഒരു കുറ്റവും ചെയ്തവരെല്ലാവരും എന്താണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ആർഎസ്എസുമായി ചർച്ച ചെയ്യാറുള്ളത്? ആർക്ക് വേണ്ടിയാണ് ആ ചർച്ച? ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാകാനിടയില്ല. കാരണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഈ രണ്ട് വിഭാഗത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷമായി ചിന്തിക്കുന്നവർ അവരെ ആർഎസ്എസിൻ്റെ വർഗീയത തിരിച്ചറിയുന്നവരുമാണ്. അപ്പോൾ ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചതിന് ശേഷമുള്ള മുസ്ലിം വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ ആ നിലപാടിനെ നിശ്ചിതമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂനപക്ഷം പൊതുവിൽ ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് വന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പേരുണ്ടെങ്കിലും